season 2. ചിരിയുടെ ഉദാത്തമായ കാഴ്ചകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച വേദി. ഇന്നത്തെ വിരുന്നൊരുക്കി കേരളത്തിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ ഇവിടെ ഇത് തയ്യാറാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. പ്രണയം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തിനു വേണ്ടും എന്തും ത്യജിച്ച് നമ്മൾ പ്രണയത്തിന് വേണ്ടി നിലനിൽക്കും. ഇവിടെ ഇതാ കല്യാണം പോലും മാറ്റിവെച്ച് ഒരു പെൺകുട്ടി പ്രണയത്തിന് പിന്നാലെ പോവുകയാണ്. അവളുടെ ജീവിതത്തിൽ ബാക്കി സംഭവിക്കുന്ന കാഴ്ചകളുമായി പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസ് സീസൺ 2-ൽ എന്നും എക്സ്ട്രാഓർഡിനറി പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം റോക്ക്. പ്രണയം വൃദ്ധനെ 16-കാരനാക്കുന്ന, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്നാശിച്ചു പോകുന്നു. പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഏത് ജീവജാലത്തിനും മനസ്സിലാകുന്ന ഭാഷ ഏറ്റവും വലിയ പ്രാർത്ഥന. നിങ്ങളോ? നിങ്ങളോട് ഞാൻ താഴെ വെച്ചേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് കയറി വരല്ലേ വരല്ലേ എന്ന്? ആ രമണ, അവര് പോവേല്ലേ, പോട്ടെ. അല്ല, ആരാ അവര്? എടാ സുമേഷേ, നീ രാവിലെ പത്രം വായിച്ചില്ലേ? ഈ പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞാ ഈ പെണ്ണുങ്ങളെ പിന്നെ നിലക്ക് നിർത്താൻ പറ്റത്തില്ല. അല്ല, മനസ്സിലായില്ല. പ്രണയ നൈരാശ്യ മൂത്തിട്ടേ ദാ ഇപ്പൊ പോയവരുടെ മകള് കഴിഞ്ഞ ആഴ്ച ഇതിന്റെ മേളിൽ നിർത്തി ചാടി ആത്മഹത്യ ചെയ്തെന്ന്. പരിചയപ്പെട്ട് അടുപ്പത്തിലായി കഴിഞ്ഞാൽ പിന്നെ പ്രേമിച്ച പുരുഷന് വേണ്ടി സർവവും കായ്ക്കൽ വെക്കും. അവസാനം നഷ്ടപ്പെടുന്നതോ ആ പെൺകുട്ടിക്ക് തന്നെ. അത് മാത്രോ, അതിസമർത്ഥമായി അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവന് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടത് ആർക്കാ? പാവ ആ കുടുംബത്തിന്. ആ ഇനി പറഞ്ഞിട്ടെന്ത് കഥ? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാ. എടാ, എനിക്കൊരു സംശയം, ഈ ചാവാൻ വരുന്നവരെന്തിന്റെ ഇതിന്റെ മേളിൽ കയറി താഴോട്ട് ചാടണം? എടാ, താഴോട്ട് ചാടിയാലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് മരിച്ചു മതി. നമ്മളെല്ലാവരും മരിക്കേണ്ടവർ തന്നെയാണ്. ഇവിടെ ഞാൻ താഴ്വാരത്തിൽ വെച്ചേ നിന്നെ കണ്ടായിരുന്നു. എന്തോ പന്തികേട് തോന്നിയിട്ടാ പിന്നാലെ വന്നത്. എന്താ മരിക്കാൻ തോന്നാനുള്ള കാരണം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇല്ല, ഇതിന് പരിഹാരമില്ല. ആർക്കും പരിഹാരം ഉണ്ടാക്കാനും പറ്റില്ല. എന്നാലും എന്താ കാരണമെന്ന് എന്നോട് പറ. ഒരു സുഹൃത്തിനെ പോലെ കണ്ടാ മതി. പറയാം. അമ്മയ്ക്കും അച്ഛനും ഒറ്റ മോളാ ഞാൻ. ഒറ്റ മോളായതുകൊണ്ട് തറയിൽ വെക്കാതെ അവരെന്നെ വളർത്തിയത്. ഞാൻ ഒരാളുമായി പ്രണയത്തിലായിരുന്നു. പിരിയാൻ വയ്യാത്ത വിധം ഇഷ്ടത്തിലായി. ഈ വിവരം വീട്ടിലറിഞ്ഞു. വീട്ടുകാർ മറ്റൊരാളുമായി എന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടില്ല. എന്റെ കല്യാണ തലേന്ന അത് സംഭവിച്ചത്. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട.
എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. ഇവളെല്ലാം പാത്താളേ വെറൈറ്റി വെറൈറ്റി വെളുക്കത്തോണിത്. എന്റെ പൊന്നു മാമ, ഇത് പഴയ കാലമൊന്നും അല്ല. ചെറുക്കനെ സ്വീകരിച്ച് മണ്ഡപത്തിലോട്ട് കൊണ്ടുവരുമ്പോ ഡാൻസ് കളിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ? അതിന്റെ റിഹേഴ്സൽ അല്ല ഞങ്ങള്. ട്രെൻഡ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ കിടന്ന് കളിച്ച് ഈ ടെന്റ് പൊളിക്കാതെ അപ്പുറം ഞാനും പോയി റിഹേഴ്സൽ ചെയ്തു. നനക്കേ ഇല്ല, കുളിക്കേ ഇല്ല. പക്ഷെ ട്രെൻഡ് അറിയണമെങ്കിൽ ഇവന്മാരോട് ചോദിക്കണം. സദാശിവോ, എന്തോ സദാശിവാ, എന്തോ എടാ കല്യാണ വീടായിട്ട് ഇവിടെ ആവിയാനൊക്കെ ഒന്നും ഇല്ലടാ. ആര് പറഞ്ഞു ആവിയാനൊക്കെ ഇല്ലെന്ന്? ദേ ഇഡലിപ്പാത്രത്തിൽ ആവിയും പറക്കുന്നുണ്ട്, അതുണ്ടാക്കുന്നവൻ ഇത് നനങ്ങുന്നുണ്ട്. സദാശിവോ, എന്തോ എടാ നീ ചെവിയുടെ പുറകെ കിടന്ന് ആക്ഷൻ കാണിക്കാതെ വെല്ലോം വാ തുറന്ന് പറ. സദാശിവോ, എന്തോ എന്തോ എന്നോടാണോ ചോദിക്കുന്നത്? എടാ നീ അടുക്കള ചെന്ന് ചോദിക്കണാ. ഓ എന്റെ അമ്മാവാ, ചെവിയും കേട്ടൂടാ. ദേ അമ്മാവൻ ദേ അവിടെ ഞാനും പോയി ഇറങ്ങിയിരിക്ക. സദാശിവാ, എന്റെ മേടക്കാര് വന്നോടാ. പിന്നെ തഞ്ചാവൂരി നല്ലേ അടിക്കാൻ വന്നേക്കുന്നത്? കഞ്ചാവ് അടിച്ചോണ്ട് ഈ കല്യാണ വീട്ടിൽ വന്നാൽ അവന്റെയൊക്കെ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. അമ്മാവാ, കഞ്ചാവല്ല തഞ്ചാവൂര്, തഞ്ചാവൂര്. ഏ, അപ്പൊ നീയും കഞ്ചാവാണോ? അയ്യോ, ഞാൻ ഈ കിളവനോടൊന്നും പറയുന്നില്ല. അമ്മാവാ, അമ്മാവൻ ആ മണ്ഡപത്തിലോട്ട് വെക്കോ. ഞാൻ മണ്ഡലെന്ന് പറഞ്ഞാൽ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റി കേട്ടോടാ. അയ്യോ അമ്മാവാ, അമ്മാവൻ ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ, മുഹൂർത്തത്തിന് എഴുന്നേറ്റാ മതി. നിനക്ക് മൂത്രം ഒഴിക്കണക്ക് നീ പോയി ഒഴിച്ചോ. ഓ ചെവി കേക്കാനും പാടില്ല. അത് കേൾക്കാൻ വേണ്ടി ഒരു കുന്താണം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഒരു പ്രഷറിന്റെ ഗുളികയാണെന്ന് പറഞ്ഞെടുത്ത് വിഴുങ്ങുകയും ചെയ്തു. അയ്യോ, അതേലിട്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കാതെ അതെ ഇതെടുത്തിട്ട് ചൊരണ്ടാൻ നോക്ക്. അതെ, ഞങ്ങൾ വെറുതെ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്ന അല്ല, ഇവിടെ ഉണ്ടാക്കിയ സാമ്പാറിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട്. എത്ര ലൈക്ക് കമന്റും കിട്ടിയെന്ന് അറിയാമോ? ലൈക്കും കമന്റും ഒക്കെ അവിടെ ഇരിക്കട്ടെ, നാളെ ഉണ്ണാൻ വരുന്നവർക്ക് സമയത്തിന് ഇതൊക്കെ കിട്ടുവാ. അതെ, നമ്മളടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനോ വരുന്നു, അങ്ങോട്ട് ചോദിക്കും. എന്തുവാടേ ഇത്? നിക്കറിട്ട് ഉണ്ടാവോ? അതെന്തുവായിക്കോട്ടെ, നീ ഇതെന്തുവാടായി കാണിച്ചേക്കുന്നെ? എന്തോന്ന്? എടാ നീ മുണ്ടോ, എടാ താഴോട്ട് നോക്കടാ. അയ്യേട്ടമ്മച്ചേ, നിങ്ങൾ എന്തോന്നാ പറയണത്? എടാ നിന്റെ മുണ്ടെന്ന്. അതാ, അത് എനിക്ക് തല നോവാതിരിക്കാൻ വേണ്ടി ഞാൻ മുണ്ടഴിച്ച് തലയിൽ വെച്ചേക്കല്ലേ. ഇത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള കല്യാണ വീടാണ്. ഇവിടെ ഇങ്ങനെ നീ മുണ്ടില്ലാന്ന് കഴിഞ്ഞാൽ എനിക്കാണ് അതിന്റെ നാണക്കേട്. പ്രത്യേകിച്ച് അന്തസ്സു ആഭിജാത്യവും ഉള്ള ഒരു കുടുംബമാണ് എന്റേത്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള പാചകക്കാര് വളരെ ഡീസന്റ് ആയിട്ട് ദേ ഇതുപോലുള്ള കളർഫുൾ കൈലിയെ കൊടുത്തിട്ട് നന്നായിട്ട് വേണം ഈ വീട് നീക്കാൻ. എന്നാലേ ഈ നാട്ടിൽ എനിക്കൊരു വില നിലയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഷോ, ഈ മനുഷ്യൻ ഇതുവരെ ഈ കൈലി ഒന്നും മാറിയില്ലേ? ഇതെന്തോന്നാ ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് പോവാ. എന്നാ വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. ചേച്ചി, ഇത് എങ്ങോട്ട് വലിഞ്ഞാരി പോണത്? അയ്യോ രക്നാകര, നീയായിരുന്നു? നോ, പാചക രക്നൻ രക്നാകര. നീ എന്തിനാടാ എന്റെ ചേട്ടന്റെ കൈലി എടുത്തു കൊടുത്തത്? ചേച്ചി, ഞാൻ ഉടുത്തോണ്ട് വന്ന കൈലിയാണ് തലയിൽ വെച്ചേക്കുന്നത്. അതും കണ്ടോണ്ട് ചേച്ചിയുടെ ഭർത്താവ് വന്നു അങ്ങേരു കൊടുത്ത കൈലി എടുത്ത് എനിക്ക് കൊടുത്തു തന്നിട്ട് പോയെന്ന്. മുണ്ടിന്റെ കൈലിയുടെ ഒക്കെ കാര്യം അവിടെ നിക്കട്ടെ. എന്റെ ഒരേ ഒരു മോളുടെ കല്യാണമാ. സദ്യക്ക് എത്ര കൂട്ടം പായസം ഉണ്ടാക്കാൻ അങ്ങേരി പറഞ്ഞത്? രണ്ട്. രണ്ടാ? രണ്ടൊന്നും പോരാ, ഒരു മൂന്ന് കൂട്ടം പായസം എങ്കിലും വെക്കണം. ചേച്ചി, അണ്ണൻ പറഞ്ഞത് രണ്ടാണ്, ഇനി മൂന്നുണ്ടായി കഴിഞ്ഞാൽ അണ്ണന് പിടിക്കൂല. കല്യാണത്തിന് ഒരുപാട് വലിയ വലിയ ആൾക്കാർ വരുന്നതാ. നീ അങ്ങേര് പറയുന്നൊന്നും കേക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ വെക്ക്. ഞാൻ വെക്ക്? അവസാനം അങ്ങേര് വന്നല്ലോ, എന്നല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയിലെ പേര് കൊണ്ടുപോകും. ഇങ്ങനെ അങ്ങനൊന്നും പോകുന്നില്ല. അഥവാ അങ്ങേര് അറിഞ്ഞാൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ രക്ഷപ്പെട്ടോളാം. ചേച്ചി, ഇനി അണ്ണൻ വന്ന് എന്നെ വഴക്ക് പറയണമെങ്കിൽ ഞാൻ പറയും ചേച്ചി നിർബന്ധിച്ചിട്ടാണെന്ന്. എടാ, അങ്ങേർക്ക് ഇതിൽ വലിയ താല്പര്യം ഒന്നുമില്ല. ഇനി അഥവാ അങ്ങേര് വന്ന് ചോദിക്കുവാണെങ്കിൽ നീ പറയണം ഇത് നിന്റെ വക ഒരു കോംപ്ലിമെന്റ് ആണെന്ന്. ചേച്ചി, ചേച്ചി ഇപ്പം വാവിട്ട് ചോദിച്ചു. ഇത് ചോദിക്കാതെ എത്ര ഇടത്ത് ഞാൻ കോംപ്ലിമെന്റ് ചെയ്തിരിക്കണേ.
എനിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. എന്റെ കോംപ്ലിമെന്റിന് പൊതുവെ നല്ല അഭിപ്രായവും. എന്താണ് ഇവിടെ? എന്റെ മനുഷ്യ, നിങ്ങൾ രണ്ടു കൂട്ടം പൈസ വെക്കാനല്ലേ പറഞ്ഞത്? ഞാൻ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് മൂന്ന് കൂട്ടമാക്കി. ഒന്നേരോ എന്റെ ഇടയിൽ വന്ന് അതെല്ലാം നിങ്ങൾ തോലച്ചല്ലോ മനുഷ്യ. അതായിരുന്നു കോംപ്ലിമെന്റ്? വെറുതെ സംശയിച്ച്. നീ അകത്ത് പോ. നാളെ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കും. അതൊക്കെ നോക്കിക്കോളാം. അണ്ണാകത്തോട്ട് പോ. ഹലോ ലീലാമേ, നിന്റെ ദേഹത്ത് വല്ല കാന്തവും വച്ച് പിടിപ്പിച്ചിട്ടുണ്ടാടി. അതെന്താണ്ണാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ പോയപ്പം പടവലങ്ങി അരിഞ്ഞോണ്ട് അങ്ങ് അറ്റ ഇരുന്നവനാ. ഞരങ്ങി ഞരങ്ങി ഇങ്ങി വന്ന് ഒട്ടി. നീ ഇങ്ങിടാ അങ്ങോട്ടും. ഒന്ന് രണ്ട്. എടാ, രാവിലെ പായസം ഉണ്ടാക്കാൻ പറഞ്ഞു ഇവിടെ സുശീല എവിടെയാടാ? ആ സുശീലോ, സുശീല ഓ ആശാന ഇവിടെ വിറവേറിക്കൊണ്ടിരിക്കണ്. വിറവാ? ഓ വിറവേറിക്കൊണ്ടിരിക്കണ്. വിറവൊക്കെ ഇന്നലെ കീറിയിട്ടാണല്ലോ. യാത് വിറവടാ നീ കീറുന്നേ? ആശാനന്റെ ഇപ്പുറത്ത്. എവിടെ? ദാണ്ട ഈ സൈഡിലെന്ന്. ആ വിറവ് കീറി തിന്നെങ്കിലേ ദാണ്ട ഈ രണ്ട് വിറവും കൂടെ കീറി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാചകത്തിന് പോയി കഴിഞ്ഞാ അവിടെ ചെന്നിരുന്നോണ്ട് ഈ വൃത്തികെട്ട വേല കാണിക്കുന്നു. അങ്ങോട്ട് അവ യാത് സമയം തിന്നണം തിന്നണം ഒറ്റ വിചാരം. നീ ഇങ്ങനെ പഴവും തന്നോണ്ട് നട. ആ ചെറുക്കനെ കണ്ട് പടിയടാ, അവൻ ചെയ്യണ ജോലി ഉണ്ടാ നീ. ചേട്ടാ, ഇത് മൊത്തം കഴുകി തീർന്നു, ഇനി അടുക്കളയിൽ ഇരിക്കണ പാത്രം കഴുകിട്ടാ. എന്തൊരാത്മാർത്ഥത! ശരിക്കും നീ അല്ല ആശാൻ ആവേണ്ടത്, എവനാ ആശാൻ ആവേണ്ടത്? അവനെ കണ്ട് പടിയടാ പാചക രക്തമേ. നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരിയുടെ മോനെ കൊണ്ടുവന്നല്ല സിവിൽ എഞ്ചിനീയർ? അതോടെ നീ അവന്റെ പേരും പറഞ്ഞപ്പോ എന്റെ മണ്ടയ്ക്ക് അറിയുന്നു. വേണ്ട, അവൻ രാവിലെ തന്നെ വന്ന് മലക്കറി അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എടാ അരുണ്, ആ അരിഞ്ഞ സാധനം കൊണ്ട് ഇഞ്ഞി വേടാ. അല്ല മാമനല്ലേ പറഞ്ഞ മലക്കറി അരിഞ്ഞോണ്ട് വരെ. എന്റെ ടൂൾസ് വെച്ച് ഞാൻ അരിഞ്ഞ്. നിന്റെ ടൂൾസ് അവിടെ ദാണ്ടരികിന്. ആശാനെ ഓരോരുത്തർക്ക് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ദോ ആ കടക്കണ തക്കാളി എടുത്തരിയാം. ഏത് തോണ്ട് ആ കടക്കണ? എടാ, അത് തക്കാളി അല്ല, അത് കല്യാണ വീട് അലങ്കരിക്കാൻ കൊണ്ടിരിക്കുന്ന സീരിയൽ ബൾബ്. സീരിയൽ ബൾബ് ആയിരുന്നാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്തോന്ന്? തോണ്ട് അടുക്കി വെച്ചിരിക്കണ പയർ അരിയാം. എവിടെ? തോണ്ട് അടുക്കി വെച്ചിരിക്കണ പയറെ കണ്ണും കണ്ടൂടെ. എടാ, അത് പയറല്ലടാ, അത് ഒയറാണ്, ഒയറ്. ഓ, എവനെയൊക്കെ കൊണ്ട് പണിക്ക് വന്ന എന്നാണോ അടിക്ക. അയ്യാ പോടാ. എടാ സദാശിവ, ഇറങ്ങി വാടാ പട്ടി. നാട്ടുകാരായ നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്, എന്റെ മകളുടെ കല്യാണം വിളിക്കാൻ എനിക്ക് ബാലൻസ് ഇല്ലായിരുന്നു. എങ്ങനെ ബാലൻസ് കാണും? വെള്ളമടിച്ച് ആടിക്കൊണ്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടോ? ഐ മീൻ മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഓൾ. ആ കാരണം പറഞ്ഞ് എവന്റെ മകളുടെ കല്യാണം എന്നെ വിളിക്കാത്തത് എന്തുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കുണ്ട് വാശി. കാശിക്കാണ് ഞാനും ഉണ്ട്. ഓടാ പൊട്ടക്കിളവ. പൊട്ടക്കിളത്തിൽ വീണു ആര്? യോ ചെവിയും കേട്ടൂടാ, മാറിങ്ങോട്ട്. രമേശ വിട്ടുപോയി, നീ ഒന്ന് ക്ഷമിക്ക്. നീ ചെയ്തത് തീരദേശം. തീരദേശം അല്ല തീരമേശം. തീരമേശം അല്ല തീരെ മോശമായി പോയി. മോശം പാഴാക്കാരണ. അത്രയും സാധനമാണ് നീ ഉണ്ടാക്കണം? അത്രയ്ക്ക് സാധനമാണ് ഉണ്ടാക്കണത്? ഓ പിന്നെ അത്രയും പ്രത്യേകതയുള്ള സാധനങ്ങളാണ്, വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കണേന്ന്. വെറൈറ്റി സാധനം? ഓ ഡേയ്, ഇതൊന്ന് ഇളക്കി കൊടുറേ, അല്ലെങ്കിൽ അടി പിടിക്കും. എന്തോന്ന് ഈ കിടക്കട കരിങ്കുരങ്ങ രസായനം? അയ്യോ വേവിക്കല്ലേ, അതെന്റെ അമ്മാവനാ. എന്റെ കളവാ, എഴുന്നേറ്റ് പോ. രമണാ, നീ ഏതായാലും വിളിക്കാത്ത കല്യാണത്തിന് നാണോ മാനോ ഇല്ലാതെ കേറി വന്നല്ലോ. അല്ല, ഏതായാലും വന്ന സ്ത്രീക്ക് നമുക്ക് അകത്ത് പോയി വല്ലോ കഴിക്കാം. വന്നത് വന്ന്, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ചവെള്ളം ഞാൻ വാങ്ങിച്ചു കുടിക്കൂല. അത് രമണന്റെ വാശിയാണ്. മാംഗോ ജ്യൂസ് റെഡി. ഇത് മൽഗോവയുടെ? അയ്യോ മൽഗോവയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് ഗോവയെന്ന് എങ്ങാണ്ട കൊണ്ടുവന്ന യാതോ അടിപൊളി മാങ്ങ. അടിപൊളി ചേട്ടാ, യാതായാലും. ഓ അത്ര ടേസ്റ്റ് ഒന്നുമില്ല.
കണ്ടോ, എന്റെ അളിയൻ രമണനായത് കൊണ്ട് പറയുവല്ല, അവന്റെ വാശി എന്ന് പറഞ്ഞാ അതാണ് വാശി. ഒരു തുള്ളി വെള്ളം കുടിക്കുകയല്ലെന്ന് പറഞ്ഞാൽ അവ കുടിക്കത്തില്ല. ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞാ കുടിക്കും. ജ്യൂസ് വേറെ, വാശി വേറെ. വാശിയെല്ലാം തീർന്നെങ്കിൽ വണ്ടി കുറച്ച് വിറവ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി വന്നു കഴിഞ്ഞാ നമുക്ക് ഒരുമിച്ച് ഇറക്കാം. ഇറക്കാം, പിന്നെന്ത്? പക്ഷെ എനിക്ക് ജ്യൂസ് വേണം. വാ തരാം. ആ മോളെ, കല്യാണ തലേന്നാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഒന്ന് പോയി ഒരുങ്ങാൻ നോക്ക്. ചെല്ലു മോളെ. ഇല്ല, എനിക്കങ്ങ് വയ്യ, ഞാൻ ഒരുങ്ങില്ല. ഇങ്ങനെ കണ്ടാ മതി. അമ്മയൊന്ന് പോകുന്നുണ്ടോ? നീ ആ മറ്റവനെ ആലോചിച്ചോണ്ടിരിക്കാണോ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കൊന്നുകളേ ഞാൻ. നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന ഇതുവരെ നീ അവന്റെ ഫോട്ടോ പോലും ഒന്ന് നോക്കിയില്ലല്ലോ. ഒന്ന് നോക്കു മോളെ. ദേ കണ്ടോ? വേണ്ട, എനിക്കാരെയും കാണണ്ട. കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അഹങ്കാരി, മര്യാദക്ക് പെട്ടെന്ന് ഒരുങ്ങി നിന്നോ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ വിഷ്ണു, എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ കാത്തിരിക്കും. ശരി. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. മൂന്നാം കുന്നു കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. പത്താം പടി കയറി പോകണ്ടേ, അവിടുന്ന് തലകുത്തി 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 ചാടണ്ടേ. എന്താ, എന്താടി? നമ്മുടെ മോള്. ഈശ്വര, ചെറുക്കന്റെ വീട്ടുകാരോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? അങ്ങനെ ഒരു കല്യാണ വീടിനെ മരണ വീട് പോലെ ആക്കി ഞാനും വിഷ്ണുവും നാടുവിട്ടു. വിഷ്ണുവുമായിട്ടുള്ള നല്ല ജീവിതം ആഗ്രഹിച്ചിട്ട പെറ്റുവളർത്തിയ അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്തിയത്. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. എന്ത് ശിക്ഷ? ഏതൊരു പെണ്ണിനെയും പോലെ ഞാനും അവന്റെ പ്രണയത്തിൽ വിശ്വസിച്ചു. അവനെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. പക്ഷേ വിഷ്ണു ഞാൻ വിചാരിച്ച പോലുള്ള ആളായിരുന്നില്ല. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നിയില്ല. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എന്നിട്ട് താൻ വീട്ടിലേക്ക് പോയില്ലേ? ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? താലോലിച്ച് വളർത്തിയ വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ പോയതല്ലേ. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ പരിഹാസപാത്രമായി. എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ തടയരുത്, എനിക്ക് പോകണം, എനിക്ക് പോകണം. എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടെന്നോ? മരിക്കാൻ. മരിക്കാൻ നിന്നെ ഞാൻ സമ്മതിച്ചില്ലെങ്കിലും? എന്നെ തടയാൻ നിങ്ങൾ എന്റെ ആരാ? ആരുമല്ലല്ലോ. ആരുമല്ലായിരിക്കാം, പക്ഷേ രണ്ട് ദിവസം മുമ്പ് നീ ആ മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ആരെങ്കിലും ഒക്കെ ആയേനെ. എന്താ മനസ്സിലായില്ല? നീ കാരണം നാണം കെട്ട ഒരു കോമളിയെ പോലെ വേഷം കെട്ടി നിന്ന നിന്റെ കല്യാണ ചെറുക്കനായിരുന്നെടി ഞാൻ. കല്യാണത്തലേന്ന് പ്രണയമാണെന്നും പറഞ്ഞ് പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ദുഃഖം മാത്രമേ നിങ്ങൾ കാണൂ. അവളെ കെട്ടാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ പേര് നിൽക്കുന്ന എന്നെ പോലുള്ളവരുടെ മാനസികാവസ്ഥ നീയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കൂ, ഞാൻ എന്റെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റ് കാരണം എത്ര പേർ ദുഃഖിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ. നിനക്കറിയോ, നീ ഇറങ്ങിപ്പോയി കല്യാണം മുടങ്ങിയതറിഞ്ഞ് ഹെഡ് പേഷ്യന്റ് ആയിരുന്ന എന്റെ അമ്മ ആശുപത്രിയിലായി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്റെ പിറകെ വന്നത്. പക്ഷേ ഇപ്പൊ എനിക്കതിന് സാധിക്കുന്നില്ല. മാപ്പ്, മാപ്പ്.
പാപിയാ ഞാൻ. എന്റെ ജീവൻ എടുത്തോളൂ, എന്റെ ജീവൻ എടുത്തോളൂ, എന്റെ ജീവൻ നിങ്ങൾ തന്നെ എടുത്തോളൂ. കരയാതെ കരയാതെ എഴുന്നേക്ക്. ഇപ്പൊ കാണിച്ച പോലുള്ള മണ്ടത്തരങ്ങൾ ഇനി മേലെ കാണിക്കില്ലെന്ന് ഉറപ്പ് തരുവാണെങ്കിൽ ഈ ജീവൻ ഞാൻ ഇനി എടുത്തോളാം. എന്റെ ജീവിത അവസാനം വരെ എന്റെ ജീവനോട് ചേർത്ത് വെക്കാൻ. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താടാ പ്രശ്നം? സോമനല്ല, ശശി. രണ്ടായാലും കൂടെ പേര് തന്നെ. ആദ്യ രാത്രി എല്ലാം നിരന്നാണ് കിടക്കണ. എവളെ അച്ഛൻ, യവൻ, എവളെ അമ്മ, ഞാനും അവളും കൂടെ എവിടെ നടക്കും ആദ്യ രാത്രി? എല്ലാരും ഉറങ്ങിയാൽ ഈ കാലം ഉറങ്ങുമോ? എന്റെ വീട്ടിൽ എന്ത് വിഷയം? നിന്റെ ഭാര്യ നിന്റെ ഭാര്യ എത്രയോ പ്രാവശ്യം കുളിമുറിയുടെ വായിൽ തുറന്നിട്ട് കുളി. ഞാൻ നോക്കിയാ നീ പറയാ. നീ നിന്റെ പെണ്ണും കൂടി ചേർന്ന് എന്റെ അണ്ണനെ കല്ലാൽ തറഞ്ഞല്ലേ. ഞാൻ പോയിട്ട് പറഞ്ഞു. നീ ആരാടാ നോക്കണത്? പോത്ത് വന്ന് കാലയില്ലേ? കാല ഞാൻ തിരിച്ചു വരുമ്പോ കാണിച്ചു തരാം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക് പ്രണയം റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി ആസ് എ കോമഡി സ്കിറ്റ് ഇത് എത്രത്തോളം വിജയമായെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ രാജേടാ, ടീം റോക്ക്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്ത് ചെയ്തതിനകത്ത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ പറ്റിയോ പറ്റിയില്ല? നമ്മുടെ ഈ ഫ്ലോറിനെ സംബന്ധിച്ച് എന്തെങ്കിലും പുതുമയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴേക്കെ. ഹ്യൂമർ വേണമെന്നില്ല? അല്ല, ഹ്യൂമർ വേണം സാർ. അപ്പോൾ നമ്മളത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഹ്യൂമർ കുറവായിരുന്നു ഞങ്ങൾക്ക് എന്നെ തോന്നിയത്. അതാണ്, നമുക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ മതി. നമ്മൾ ചെയ്യുന്ന എല്ലാം എപ്പോഴും ഉദാത്തമാവണമെന്നില്ല. ഇതിൻ്റെ ബിഗിനിങ് കണ്ടപ്പോൾ തന്നെ ഇതെങ്ങനെ പോയാലും ഒരു സീരിയസിലേക്ക് പോകണം തോന്നിപ്പോയി. കാര്യം നല്ല ആംബിയൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെറ്റും ലൈറ്റിങ്സും ഒക്കെ വരുമ്പോൾ കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു കൊടക്കിനാലിലെ സൂയിസൈഡിങ് പോയിൻ്റ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലാഷ് ഫോർവേഡിലേക്ക് വന്നിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഇതിനകത്തൊരു ഒരു ക്ലാസ് ഉണ്ടായത്. വേറെ ഒന്നുമല്ല, അതിനകത്തൊരു മെസ്സേജും കിടപ്പുണ്ട്. ഈ പെണ്ണ് വേറൊരു ചെറുക്കൻ്റെ കൂടെ പോയി, അവൻ ശരിയല്ല എന്ന് കണ്ടു. അവിടെ നിന്ന് അവന് ഭാര്യയും മക്കളുണ്ടെന്ന് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ആൾ രക്ഷിക്കാമെന്ന ആൾ പറഞ്ഞ് ഞാൻ നിന്നെ കൊല്ലാമെന്നാണ്. വേറെ ഒന്നുമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ നടന്ന നാണം കെട്ടവനെ ഞാൻ. അത് കാരണം എൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു. ആ ഒരു ഏരിയ വളരെ ക്ലാസ്സായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് പറയാനുള്ള മൊത്തത്തിൽ നോക്കുമ്പം പ്രണയം എന്നുള്ള റൗണ്ടാണെങ്കിലും ഹ്യൂമർ കുറേ കൂടെയൊക്കെ വരാമായിരുന്നു. ആ ഏരിയയിൽ കുറച്ച് ഹ്യൂമർ കുറഞ്ഞു എന്ന് എനിക്കും തോന്നി. അത്രയേ ഉള്ളൂ സംഭവം. അതറിയോ സെറ്റ് ഈസ് ഗുഡ്. ഓക്കെ ഓക്കെ റിമി, പ്രണയം റൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കുളിര് കോരിപ്പോയി. അങ്ങനെയായിരുന്നു അനീഷിൻ്റെയും നമ്മുടെ അമൃതയുടെയും പെർഫോമൻസ്. പിന്നെ ആ സുന്ദരി കണ്ണാലൊരു സേദി എന്നുള്ള ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കോമഡി സ്കിറ്റ് കാണുമല്ലായിരുന്നു. ഏതോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കാണുന്ന പോലെ. അനീഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഫസ്റ്റ് ടൈമാ ഇങ്ങനെയല്ല, ഇങ്ങനെ തകർത്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ആദ്യത്തെ സ്കിറ്റാണ്. ആ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നിങ്ങൾ ഒന്നായി ചേർന്നപ്പോൾ, അല്ലെങ്കിൽ അനീഷ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ വന്ന നാണക്കേട്, ഞങ്ങളുടെ അമ്മ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു സീന്, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് കല്യാണം മുടങ്ങുന്നവരുടെ ഒരു വിഷമം ആ വീട്ടിലുണ്ടാവുന്നത്, കല്യാണ വീട് മരണ വീടാവുന്ന ഒരു അവസ്ഥ, അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവരുത് എന്നൊരു ഓർമ്മിപ്പിക്കലും നിങ്ങൾ ഈ സ്കിറ്റിലൂടെ നടത്തി. പിന്നെ തമാശ എന്ന് പറയാൻ സോമരാജേട്ടൻ പോയി വീണ് തമാശയായിട്ട് എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ സോമരാജേട്ടനെ ഫ്രൈ ആയിട്ട് വറുത്തെടുത്തേനെ. അത്രയും നേരം അദ്ദേഹം ആ കലത്തിനകത്ത് കടന്നു. ആ സെറ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ ഒരു ആകാശമോ ഒരൊറ്റ ചന്ദ്രൻ അങ്ങനെ നിൽക്കുന്നു, കാട് ഇങ്ങനെ മല ഇങ്ങനെ കാണിക്കുന്നു, അത് ഇതുവരെയും കാണാത്തൊരു സെറ്റായിരുന്നു. ആർട്ട് വർക്കിനും നല്ലൊരു കൈ ഇടി കൊടുക്കാം. താങ്ക് യു ജ്യോതിഷേട്ടാ. ടീം റോക്ക്, നായിക സൂയിസൈഡ് പോയിന്റിൽ ആത്മഹത്യ ചെയ്യാൻ വരുന്നു. ഓക്കെ,
ഒരു ചെറുപ്പക്കാരൻ നായികയെ രക്ഷിക്കുന്നു. എന്താണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ നടന്നത് എന്താണെന്ന് നായിക പറയുന്നു. അതുവരെ ഓക്കെ. പക്ഷേ നടന്നത് എന്താണെന്ന് പറയുമ്പോൾ പാചകപ്പുരയിലെ മുഴുവൻ സംഭവങ്ങളും നായിക പറയുന്നതായിട്ടാണ് സ്കിറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒളിച്ചോടാൻ തയ്യാറായി നിന്ന നായിക ഈ പാചകപ്പുരയിലെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഒളിച്ചു നിന്ന് കാണുകയായിരുന്നോ എന്ന ചോദ്യം വരും. അത് കഥാപരമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഇതിൻ്റെ ബിഗിനിങ്ങും എൻഡിങ്ങും അവിടുത്തെ ടെക്നിക്കൽ ബ്രില്ലിയൻസ്, മനോഹരമായ ലൈറ്റിംഗ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. മുരുകൻ സർ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു പ്രണയം കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ സ്കിറ്റ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരിടത്തും എത്തിയില്ല എന്ന് വളരെ വേദനാപൂർവ്വം, നിരാശപൂർവ്വം ഞാൻ പറയേണ്ടി വരും. മൊത്തത്തിൽ ഈ സ്കിറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ സാക്ഷാത്കരിക്കുന്നവരെയുള്ള ഒരു ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു ഭാഗത്തും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഒന്നുകൂടെ ഇത്തരം കാര്യം നോക്കണം. ഈ സ്കിറ്റ് തന്നെ നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്തു വരുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തണം, സ്വയം വിലയിരുത്തണം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, നല്ല കലാകാരന്മാരാണ്, എല്ലാ ആശംസകളും. താങ്ക് യു സർ. പ്രണയം റൗണ്ടിലെ മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. ടീം റോക്കിന് വേണ്ടി രാജേഷ്ട ഓൺ 30. മാർക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, കാര്യം നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ അവർ താഴാൻ പാടില്ല. ചില ദിവസങ്ങളാണ്, ചില നേരങ്ങളാണ്. ഇതിൽ 30 ഞാൻ നിങ്ങൾക്ക് 25 മാർക്ക് തരും. 25. ഇതിൻ്റെ സാങ്കേതിക മികവ് കണക്കിലെടുത്ത് 36 out of 40. ടീം റോക്കിന്റെ പ്രണയം റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 87 on 100. നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഓൾമോസ്റ്റ് ഇത്രയും വർഷത്തെ ഒരു സക്സസ്ഫുൾ റണ്ണിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ ഇതാ കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ ഒരു സ്പെഷ്യൽ സ്കിറ്റ് പെർഫോം ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിന്റെ ഭാര്യ എത്രയോ പ്രാവശ്യം കുളിമുറി വായിൽ തുറന്നിട്ട് കുളി. ഞാൻ നോക്കിയാ. നീ പറയാ, നീ നിന്റെ പെണ്ണും കൂടി ചേർന്ന് എന്റെ അണ്ണനെ കല്ലെടുത്തറിഞ്ഞല്ലേ. ഞാൻ പോയിട്ട് വരട്ട്. നീ ആരാണ് നോക്കണത്? പോത്ത് വന്ന് കാലയില്ലേ? കാല ഞാൻ തിരിച്ചു വരുമ്പോ കാണിച്ചു തരാം. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോഗ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും ദ ബെസ്റ്റ് കൊമേഡിയൻസ് ഓഫ് ദ സീസൺ ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി കൈകോർക്കാൻ പോവുകയാണ്. ഒരു വെറൈറ്റിയുള്ള കണ്ടന്റും അതിലേറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷനുമായിട്ടാണ് അവർ ഇത്തവണ വേദിയിലെത്തുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നിന്റെ ഭാഗം ക്ലിയർ ആയല്ലോ, നിന്റെ ഭാഗം ക്ലിയർ ആയല്ലോ. നീ തമാശ കളിക്കുന്ന, നീ എന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. എടി, ഞാൻ പറയുന്ന നീ കേക്ക്, എന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. നിനക്ക് എങ്കിൽ നേരത്തെ പൊക്കൂടായിരുന്നു അവന്റെ കൂടെ. നാളെ നമ്മുടെ കല്യാണമാണ്. അവര് പെണ്ണ് എവിടെ നിന്ന് ബന്ധുക്കളും വീട്ടുകാരും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അവിടെ കാമുവിന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറയണ. ഇത് ഇന്ന് ഇന്നലെ എന്നും അല്ലല്ലോ നോക്കിയത്. നിനക്ക് നേരത്തെ പറയണമായിരുന്നു നിനക്ക് അവനെ ഇഷ്ടമാണ്. നീ അവന്റെ കൂടെ പോവുമെന്ന്. നീ വരുന്നോ? ഹലോ, നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നീ വരുന്ന നാളെ നമ്മളെ കല്യാണമാണ്. ഹലോ, കേൾക്കുന്നില്ല ചേട്ടാ. റേഞ്ച് ഇല്ലെന്ന് തോന്നണ.
ആ നിനക്കിപ്പോ റേഞ്ചർ അവരത്തെ വന്നല്ലോ, എന്റെ റേഞ്ചർ നിനക്ക് വേണ്ടല്ലോ, നീ വരുന്നോ ഇല്ല? ഹലോ ഹലോ ട്രെയിനകത്താ. ആ കുറച്ചേരം കഴിയുമ്പോ ഞാൻ ട്രെയിനിന്റെ അടിയിലാവും, അതെങ്കിലും കാണാൻ വരണം നീ കേട്ടാ. സന്തോഷമുണ്ട്, എന്റെ ജീവിതം നീ കുട്ടിച്ചോറാക്കിയല്ലേ. ഹലോ നീ ജീവിച്ചോടി, നീ സന്തോഷത്തോടെ നീ ജീവിച്ചോ, പക്ഷെ ഞാൻ കാണത്തില്ല. രാത്രി പാടത്ത് വന്നിരിക്കുന്നത് എന്തോ ഷിബു നീ ആയിരുന്നോ? എടാ രാവിലെ നിന്റെ കല്യാണം അല്ലേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കല്യാണം ഒന്നും നടക്കത്തില്ലണ്ണ, അവള് വേറൊരുത്തിനെ ഇഷ്ടമായിട്ട് അവന്റെ കൂടെ അങ്ങ് പോയി. എടാ ഉറപ്പിച്ച കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞ എന്താ വിഷയം എന്ന് പറ? അവള് പറയാ എനിക്ക് സൗന്ദര്യമില്ല, കാണാൻ കൊള്ളൂല, നിനക്ക് വണ്ണമില്ല. എന്റെ മുഖത്ത് നോക്കിട്ട് അവള് പറയാ നീ വെട്ടുകിളിയെ പോലെ ഇരിക്കുവാണെന്ന്. ഏ അത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്താ വെട്ടുകിളിക്ക് ഇതിനകത്തും വെട്ടമുണ്ട് സൗന്ദര്യമുണ്ട്. അണ്ണാന്ന് വിളിച്ച വാവണ്ട് വേറെ ഒന്നും വിളിപ്പിക്കല, അണ്ണ പോണ. ഞാൻ ഇനി കാണത്തില്ല. നീ അങ്ങനെ പറയാതെ, ജീവിതം ഷിബു അങ്ങനെയൊക്കെയാണ്, ഒരുത്തി പോയാൽ 9 പേര് വരും. ജീവിതം ആത്മഹത്യ ചെയ്യരുത്, ജീവിതം അടുത്തണ്ണ, ജീവിതം എടുത്ത് അടുത്ത ട്രെയിൻ വരുമ്പോ ഞാൻ കാണാം. അവിവേകം ഒന്നും കാണിക്കല്ലേ അണ്ണ. അണ്ണ പ്ലീസ് അണ്ണ കാല് പിടിക്കാം, അണ്ണ പോ, എനിക്ക് ജീവിക്കണം. വേണ്ട വേണ്ട, നീ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജീവിതം അടുത്തണ്ണ, ചുമ്മാ ഇരിക്കണം നീ, അങ്ങനെയൊക്കെ തോന്നുന്നു. നിന്നെ ഞാൻ വീട്ടിൽ കൂട്ടാക്കാം. എനിക്ക് വേണ്ടണ്ണ പ്ലീസ്, എനിക്ക് എനിക്ക് നീ അങ്ങനെ പറയല്ലേ, എനിക്ക് അണ്ണ ജീവിക്കണ്ട. നീ വാ അണ്ണ. എന്താണ്? എന്ത് എടി ഇവൻ ആത്മഹത്യ ചെയ്യാൻ വന്ന? ഞാൻ എനിക്ക് വേണ്ട മടുത്തേച്ചി. നാളെയല്ലേ ഷിബു നിന്റെ കല്യാണം? കല്യാണം നടക്കത്തില്ല ചേച്ചി. അത് അവള് സൗന്ദര്യമുള്ള ഒരുത്തൻ്റെ കൂടെ പോയി, ഞാൻ ഇന്ന് ചാവും. എനിക്ക് എനിക്ക് മരിച്ചാ മതി, എനിക്ക് ചാവണം. വേറെ പെണ്ണില്ല ഈ ലോകത്ത്. ഏ നീ ഒരു കാര്യം ചെയ്, എന്നെ പോലെ ഇരിക്കുന്ന എൻ്റെ ഒരു അനിയത്തിയുണ്ട്, നിനക്ക് വേണ്ടി ഞങ്ങൾ ആലോചിക്കട്ടാ. എങ്ങനെ ഉണ്ടണ്ണ എങ്കിൽ അതിൽ നല്ല ആത്മഹത്യ ചെയ്യുന്നതല്ലേ? പോണ്ട, ഞാൻ ചാവട്ടെ. ഇങ്ങോട്ട് പോ. കൊടംപുളി ഇട്ട് മുളക് അരച്ച് വെച്ച നല്ല ഒന്നാം തരം മീൻകറി ഉണ്ട്, അത് കൂട്ടി കഴിക്കാം. വാ. എനിക്ക് വേണ്ടണ്ണ. നീ അങ്ങനെ പറയല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, എനിക്ക് വിശപ്പില്ല, വിശപ്പില്ല. വാടാ, വിശപ്പില്ല. എന്നാ പാ നമുക്ക് പോവാം. നിന്നെ വെട്ടിക്കിളി എന്നല്ല വിളിക്കണ്ടേ, പൂച്ച എന്നാ വിളിക്കണ്ടേ. ആന്താ അല്ലെങ്കിൽ മീൻ കറി കേട്ടോ പുറകെ വരും. അല്ല എന്തായാലും ഞാൻ കഴിച്ചിട്ട് ചത്തോളൂ, കഴിച്ചിട്ട് ചാവും. നീ ഇവിടെ ആ റെയിൽവേ പുറം പോക്കില്ലേ, അവിടെ താമസിക്കുന്ന ആ മധുവും ഭാര്യ ഒരു രക്ഷയില്ല ഇവരന്മാരുടെ ഈ ബഹളം കാരണം. എന്നും അടിയും ബഹളവും ഉള്ളു. അണ്ണൻ പോയി ചോദിക്കണോ? ഞാൻ ചോദിക്കാനോ? ഇന്നലെ രാത്രി ഞാൻ ചോർച്ചടിച്ചോണ്ട് വീട്ടിലോട്ട് കയറി ചെന്ന്, അപ്പൊ മധു പാത്തിരുന്ന് ചോദിക്കുക, ഞാൻ ഇല്ലാത്തപ്പോ കേറി വരുവാടാ അവിടെ കല്ലെടുത്ത് എറിഞ്ഞ് തല പൊട്ടിച്ചില്ലേ. പിന്നെ നടുവിനാ കൊണ്ട് ഞാൻ പോകത്തില്ല, എറിഞ്ഞു പൊട്ടിച്ചവര് നമുക്ക് ചോറിലാണ്. എന്തിനാളിയാപ്പിള എന്നുണ്ടാടാ അളിയന്. ഇത്രയും നാള് എടാ ഞാൻ ഇവിടെ വരുമ്പോ നിനക്കൊക്കെ എന്തൊരു കൂറപ്പേൻ ഉണ്ടായിരുന്നടാ ഇവിടെ. ഞാൻ ഇവിടെ എടാ ഞാൻ ഇവിടെ സംബന്ധം ചെയ്ത് വരുമ്പോ നിനക്ക് എന്തൊരു കൂറപ്പേൻ ഉണ്ടായിരുന്നടാ ഇവിടെ. ഇവിടെ എന്തൊരു കൂറപ്പേൻ ഉണ്ടോ പറ നിനക്കൊക്കെ എന്തിനുണ്ടായിരുന്നു? ഇപ്പൊ അവക്ക് തിന്നപ്പം എല്ലിന്റെ ഇടയിൽ കയറി നിങ്ങളിപ്പ് ഇന്ന് പറയട്ടെ. കള്ളോടെയാ നിന്റെ
പടി എന്നുണ്ടായടി ബാക്കി വെച്ചിട്ട് പോയത് തിന്നാണ്. ആ ഞാൻ കഴിക്കാം, ഇനി ഇപ്പൊ കഴിക്കാൻ ഒന്നും ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ട്. വെള്ളം കൊണ്ട് വെച്ചാണ് എന്തൊരു കാണിക്കണത്. ഇത് എന്തരാ പ്രശ്നം? കൊറേ ദിവസം കൊണ്ട് സഹിക്കണില്ല. ഒരു വീട്ടിൽ കിടക്കണ നമ്മളല്ല. ആ നിങ്ങൾ എന്തിനാണേ ചേ എന്റെ കൊച്ചു കരയണ്? ഒരു വീട്ടിൽ കിടന്നോണ്ട് ഇപ്പൊ എന്താണ്? എടാ 50,000 മൊബൈൽ എനിക്ക് അവക്ക് 15,000 മൊബൈൽ വാങ്ങിച്ച് കൊടുത്ത് ഇന്നലെ നോക്കിയപ്പോ ഫേസ്ബുക്കില് കൊറേ ദിവസം കൊണ്ട് കൊച്ചിന് ആഹാരം കൊടുക്കലോ. കവിത ഉണ്ടാക്കാം. തണൽ വായിച്ചോ അവളെ ഫേസ്ബുക്കിലെ കവിത. എനിക്ക് ആ ബുക്ക് ഒന്ന് വായിക്കാം. എന്റെ കുട്ടികളില്ല എനിക്ക് തണൽ. എന്റെ സഹോദരൻ എവിടെ? എനിക്കൊരു തണൽ നിന്നെയാണ്. ദിവസം ഉണ്ടായിക്കൊണ്ടു കൊടുക്കണം നിന്ന. എന്റെ ഭർത്താവിന് തണലേതുമേ ഇല്ല എനിക്ക്. നീ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ എൻ്റെ മനു മറ്റേ ചെറുക്കെ അറിയാമോ? നാളെ തീർക്കേ ഓട്ടോ ഓടിക്കണം. മനു എന്തോ ചോദിക്കണം. മനു എന്താ ചോദിക്കണം? അണ്ണ അണ്ണന്റെ ഭാര്യ ഒരു തണല് വായിച്ചു. സൂപ്പർ. അണ്ണൻ വായിച്ചാണ് അണ്ണന്റെ ഭാര്യയുടെ തണല്. ഞാൻ ഇതിനകത്ത് കയറി ഇന്ന് വായിച്ചോണ്ടിരുന്നാ അതിയടാ. അപ്പൊ അവക്ക് എന്നെ വായനക്കാരനാക്കണം. ഞാൻ പണിക്ക് പോരുത്. അവസാനം അവക്ക് കമന്റ് വന്നേക്കണു. ഒരുത്ത എഴുതി വിട്ടാണ്, ചേച്ചി ചേച്ചി റെയിൽവേ പുറംപോക്കി കിടക്കേണ്ട ആളല്ല. ചേച്ചി റെയിൽവേ പുറംപോക്കി കിടക്കണ കരിക്കട്ടയല്ല. ചേച്ചി മാണിക്കമാണ്. മാണിക്കം അവൻ മാണിക്കം ഒന്ന് വൈഡ് വരുമെന്ന് എഴുതാം. അവന്റെ കാര്യം നടക്കണമല്ലോ ഇതിൽ. അതല്ലേ? അല്ല ആളെ, ഈ നിസ്സാര പ്രശ്നത്തിൽ ഞാൻ ചോറ് കഴിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ പാത്രം എടുത്ത് വെളിയെറിഞ്ഞ എന്തിന്? ചോറ് കഴിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ പാത്രം എടുത്ത് വെളിയെറിഞ്ഞ എന്തിന്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാത്രം ഞാൻ എറിയും. എനിക്ക് എറിഞ്ഞൂടെ? മിഷ എടുത്ത് എറിഞ്ഞിട്ടതാ? എടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മിഷ എനിക്കെടുത്ത് കേട്ടിട്ടൂടെ? കണ്ടോണ്ടിരുന്ന ടി വി ഒക്കെ എടുത്ത് തല്ലിപ്പിടിച്ച നാളെ എന്തോന്നില് കാണും. അപ്പൊ ചരിവ് എടുത്ത് ഇവിടെ അടിച്ചതാ? അവള് കാശ് കൊടുത്ത് അടിച്ച ചരിവം അവക്കെടുത്ത് എറിഞ്ഞൂടെ? അല്ല പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അളിയനാണെന്ന്. എന്നാടാ പ്രശ്നം? സോമനല്ല, ശശി. രണ്ടായാലും കൂടെ പേര് തന്നെ. ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ ഒരു 4 മരിച്ചീനി വെച്ച് കമ്പുകൊണ്ട് കെട്ടി വഴുത വള്ളി ഇട്ട് കെട്ടിയതായിരുന്നു ഇവിടെ വീട്. ഇന്ന് ഇവിടെ ഇതുണ്ട്. എന്താ മാണിയർ വെച്ചുകൊടുത്ത്? ഞാൻ മാണിയർ യവ അന്ന് ഞാൻ വരുമ്പോ ഒച്ചനെ കണക്ക് ഏഴാണ് ഇത്രേ ഉള്ളു. ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വരുമ്പോ ആദ്യ രാത്രി കൂടെ വീട്ടിലോട്ട് കയറി വന്ന് 4 മരിച്ചീനി കമ്പ് കെട്ടിയതാണ്. നോക്കിയപ്പം ആദ്യ രാത്രി എല്ലാം കൂടെ നിരന്നാണ് കിടക്കണേ. ഇവളെ അച്ഛൻ, യവൻ, ഇവളെ അമ്മ, ഞാനും അവളും കൂടെ. എവിടെ നടക്കും ആദ്യ രാത്രി? ഞാൻ നോക്കി, ഇവളെ അച്ഛ ഉറങ്ങണ, ഇവളെ അമ്മ ഉറങ്ങണ, ഒന്നായി ഒന്നരയായി. ഒരു എല്ലാരും ഉറങ്ങിയാലും ഈ കാലം ഉറങ്ങുമോ? അത് പോട്ടെ. ഞാൻ നോക്കിയപ്പം മഴ ചോന്നൊലിക്കും വാരിയില്. എനിക്കറിയാലോ പഴയ വീട് അറിയാലോ. യവൻ കിടന്നുറങ്ങണ്, മഴ പെയ്ത് ഞാനുള്ള കൂടെ മാറിയത്. ഞാൻ അവള് മാക്ക് മാക്ക കിടന്നുറങ്ങണ് ആദ്യ രാത്രി. അവക്കിത് പുതുമയല്ലല്ലോ. യവൻ ഉറങ്ങണ് വായും തുറന്ന് മൂക്കിക്കൂടെ അവൻ ശ്വാസം എടുക്കത്തുള്ളു. ഇവന്റെ വായിൽ മഴവെള്ളം വീണ് അത് വാട്ടർ ടാങ്ക് കിടക്കായി. ഞാൻ ഇവനെ എടുത്ത് കുലുക്കി. കുലുക്കിലെ ഇവൻ ഇന്ന് ചത്തന. അപ്പൊ ഞാൻ ഇന്ന് അന്യനായി ഞാൻ. അല്ലേ ഇങ്ങനെ ഇത്രയും ഇവിടെ കിടന്ന് മാത്രം പറഞ്ഞില്ലേ? നമ്മുടെ വീടിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ? ആ മുരളി സാർ ഉള്ളതുകൊണ്ട് ആ കൊച്ചും ആ ചേച്ചിയും ജീവിക്കണം, അറിയാമോ? അത് എനിക്ക് പറയാത്ത ഒരു പറയാത്ത എനിക്ക് അത് പറഞ്ഞ എന്റെ കണ്ണ് നിറയെ മുരളി ഉള്ളതുകൊണ്ട് അത് അവൻ പറഞ്ഞത് കറക്റ്റാണ്. എന്റെ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് പിന്നെ അസുഖം വന്ന് ആശുപത്രി കൊണ്ടുപോണ മുരളി ഇവിടെ പലവ്യഞ്ജന കടയിൽ പോണത് ആരാണ്? ഞാൻ ഇല്ലാത്ത മുരളിയാണ്. ചന്തയെ പോണത് മുരളി. എന്റെ ഇളയ ചെറുക്കനെ കാണണം, തനി മുരളി. എനിക്കും തോന്നിട്ടുണ്ട് കേട്ടോ, തനി മുരളിയാണ്. നിനക്ക് എന്തേ തോന്നിയടാ? നീ ഇതിന്റെ ഇടയ്ക്കാരി ഒന്ന് എന്താ തനി മുരളിയായിട്ട് നിനക്ക് തോന്നിയടാ? എന്റെ ചെറുക്കന നീ ഇതിന്റെ ഇടയ്ക്കാരി ഓടാ, നീ വടാ. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് തീർക്കാം. ഇന്ന് ഞാൻ തീർത്തു കൊടുക്കാം എല്ലാ കാര്യങ്ങളും ഇന്നോടുകൂടി. ഇന്ന് ഇവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ. സമാധാനം ഞാൻ പറഞ്ഞു. അല്ല ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ വീട്ടിൽ അമൃത വരട്ടെ. അമൃത വരുമ്പം ഇന്നെല്ലാം തീരും. അമൃത വരട്ടെ. ആ കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് തന്നെ കുഴപ്പം, കുടുംബത്തെ പ്രശ്നം ഉണ്ടാവും. ഇവിടെ 10:30 അമൃത ട്രെയിൻ വരട്ടെന്ന്. എടി ഗൂഗിളെ, ഗൂഗിൾ
എന്റെ ചേച്ചിയെ നിങ്ങൾ എന്തിനു ഗൂഗിൾ എന്ന് വിളിക്കണം? ആ വൃത്തിയായിട്ട പേരെന്തിനു നിങ്ങൾ വിളിക്കണം? എനിക്കത് ഒരു സഹോദരൻ്റെ ഞാൻ പറഞ്ഞോളത്, എനിക്ക് പറയണം, എനിക്കറിയണം, ഞാൻ പറഞ്ഞു, എനിക്കറിയണം. എടാ, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണിന് പോയി. എവള് പറഞ്ഞു എവിടെ പോവാന്ന്? മൂന്നാറിൽ പോവാന്ന് പറഞ്ഞു. മൂന്നാറിൽ ചെന്നപ്പോൾ അവിടുത്തെ സകല ഇടവഴികളും ഇവക്ക് അറിയാം. അത് കഴിഞ്ഞ് കന്യാകുമാരി പോവാന്ന് പറഞ്ഞു. എവള് എനിക്ക് ഏറ്റവും നല്ല ലോഡ്ജ് കാണിച്ചു തന്നു. ഇതാണ് ഏറ്റവും നല്ല ലോഡ്ജ്. അത് കഴിഞ്ഞ് കൊടൈക്കനാലിൽ പോയി. അവിടെ ചെന്ന് റൂം എടുക്കാമെന്ന് വേണ്ട, ഇവിടെ ഒഴിഞ്ഞ വീടുകളുണ്ട്, അത് ഞാൻ എൻ്റെ കെയറോഫി എടുത്തു തരാന്ന്. അപ്പൊ ഇത് ഇത്രയും ഉള്ളം കയ്യിൽ ആക്കിക്കൊണ്ട് നടക്കണം. എവിടെ ഞാൻ ഗൂഗിളിൽ നിന്നല്ലാതെ എന്റെ അമ്മച്ചിന്ന് വിളിക്കണോ? അമ്മച്ചിന്ന് വിളിക്കണോ? അമ്മച്ചിന്ന് വിളിക്കണോ? അവസാനമായിട്ട് അളിയനോട് ഞാൻ പറയണം, എന്റെ വീട്ടിൽ എന്റെ വിഷയം ഉണ്ടാകും. ഞാൻ കല്യാണം കഴിച്ച ഒരു കുടുംബമായിട്ട് ജീവിക്കാണ്. എന്റെ വീട്ടിൽ എന്റെ വിഷയം ഉണ്ടാകും. നിന്റെ വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായി? നിന്റെ ഭാര്യ അല്ല, പറട്ട്, നിന്റെ ഭാര്യ അല്ലേ എത്രയോ പ്രാവശ്യം കുളിമുറിയുടെ വായിൽ ഓർന്നിട്ട് കുളി. ഞാൻ നോക്കിയ നീ പറ, അവൾ എത്രയോ പ്രാവശ്യം പ്രലോഭനപരമായ പാട്ടുകൾ പാടി. ഞാൻ നോക്കിയ പിന്നെ എന്തരളിയാ? അളിയാ, ഞാൻ കാര്യമായിട്ട് പറയണം. അളിയ കാര്യവട്ടത്ത് പോയി. അളിയ എന്റെ വീട്ടിൽ ഇനി വെച്ച് എന്റെ വീട്ടിൽ. ഞാൻ അളിയനെ കാര്യമായിട്ട് പറയും. എന്റെ വിറ്റ തളിയൻ കയറിയാ എന്റെ വീട്ടിൽ ഇനി ഒരു വിജയം ഉണ്ടാക്കരുത്. അളിയ അളിയൻ ട്രെയിന് തലവെക്കേ ചാവിയാതെ കളി. ഇന്ന് നിങ്ങക്ക് വീടായി, പിന്നെ ചോന്നൊലിക്കാതെ കിടക്കാം. ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ ഇനി ഒരു വിഷയം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ കയറണം. ഇല്ലെങ്കിൽ വീട്ടിൽ കയറാൻ. നീ പോ മര്യാദക്ക് പറയണേ വീട്ടിൽ കയറാൻ. എന്നാ ചോറ് കഴിച്ചോണ്ട് മിണ്ടാതെ കിടക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോവും, വായിൽ തുറന്നിട്ടിരിക്കാം. വേണേ വാ. അല്ലെങ്കിൽ എന്നടി വായിൽ തുറന്നിടാതെ ഞാൻ പോകുമ്പോഴെല്ലാം വായിൽ തുറന്നങ്ങ് മലത്തി ഇടയല്ലേ? അനാവശ്യം ഞാൻ ഇവിടെ. എന്നാണ് വിഷയം? ഇവിടെ എന്താ വിഷയടാ? എന്നാ രണ്ടിലൊന്ന്? അതെ, മര്യാദക്ക് എന്റെ അടുത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അടച്ചതിനകത്ത് കയറിക്കോളാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഈ പരിസരത്തോവല്ലേ ഞാൻ വിട്ടു. നിനക്ക് എന്നടി അടച്ചതുണ്ടായത്? എടി, ഞാൻ കെട്ടിക്കൊണ്ടുവരുമ്പം ടാർപ്പ കെട്ടിയിരുന്നു, നീല ടാർപ്പ. ഞാൻ വിചാരിച്ചു നിന്റെ അവിടെ ആരാ ചത്തന്ന്. നിന്റെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു ടാർപ്പയ്ക്കകത്ത് കുറെ അഴിവിയ ജമന്തി കുറെ പിച്ചും കൂടെ ഇട്ടിട്ട് ആദ്യ രാത്രി എന്ന്. എന്റെ ചെറുപ്രായത്തിൽ ഈ കാലത്തെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. എനിക്ക് ഇത് തന്നെ വേണം എന്റെ തലവിരി. അയ്യോ, എനിക്കൊരു കുഞ്ഞുണ്ടായപ്പ ഞാൻ വിചാരിച്ചതാ ഈ നാശം പിടിച്ചവൻ നേരാവോന്ന്. എവിടെന്ന് കുഞ്ഞുണ്ടായപ്പതാടി? കുഞ്ഞുണ്ടായപ്പോഴെ നിയന്ത്രണം വിട്ടത്, മിറ്റത്ത് കടന്ന് ഇഴയുന്നത് മുരളി. തൊട്ടിലിൽ നോക്കിയ മുരളി. ഇവളെ ഒക്കത്തിരുന്ന് പാല് കുടിക്കുന്നത് മുരളി. ഈ വീട് മൊത്തം ഹരിമുരളി രവം. എടാ, എന്നെ വല്ലതും പറഞ്ഞ എന്റെ മുരളി എന്നെ വല്ല അനാവശ്യം പറഞ്ഞ മുരളിയെ പറഞ്ഞ നിനക്ക് എവിടെയടി? ഓ ഓ, അനക്കും, നീ ഉറങ്ങും, നീ കുറെ ഉറങ്ങും. അല്ല, നിങ്ങളെ പ്രശ്നം നീ മനപ്പൂർവ്വം എറിയാൻ നിന്നല്ലേ? എന്നെ വല്ലം പറ, പക്ഷെ മുരളി അങ്ങനെ ഇവിടെ വല്ലം പറഞ്ഞ നിന്നെ ഞാൻ വെട്ടു. അങ്ങേരാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് പഴുത തിന്നാറുണ്ട് തരണത്. എന്താടാ കള്ളു കൂടിയാ? കൈ ചൂണ്ടരുത്. കൈ ചൂണ്ടി ഞാൻ നീ എന്തോ ഇടാ, എന്തോ ഇടാ. ഓ, നിനക്ക് എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണിത്. എന്നെ ചൂണ്ടു, ഇനി എന്നെ എന്തോ ഇടാ. എനിക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി ചൂണ്ടു.
കൈ ചൂണ്ടരുത്. കൈ ചൂണ്ടോ. നൈസിനെ പിടിച്ചു വെച്ചു കൊടുത്തല്ലേ അടിയിലിടലുണ്ടല്ലേ പോക്കറ്റിൽ ചേറി. നിന്റെ ഭാര്യയിൽ ഏതാ 370 രൂപ നൈസായിട്ടും കൂരി. അത് നാളെ തരാൻ പറയണം കേട്ടോ. ചാവാൻ പോണ അളിയൻ എന്തിനാ 370 രൂപ? എനിക്ക് സ്വർഗത്ത് പോയി ഊഞ്ഞാലാടാൻ. എന്താ എനിക്ക് ആടിക്കൂടെ? എനിക്കിനി എന്ത് വേണമെങ്കിലും ആടാമല്ലോ അല്ലേ? ആടും അല്ലേ? ക്ലിപ്പും പോയി പണ്ടാരം. നീ എന്റെ ഉടപ്പറന്നോ തന്നെടാ പൊട്ടക്കാരി കൊണ്ട് താക്കട. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. എന്റെ അമ്മ ചത്തപ്പം പോസ്റ്റ് മോർട്ടം ചെയ്യാനുള്ളായിരുന്നു. എന്തിനാണ് ഉള്ളിൽ ചെന്ന് കളവ് ചത്തതെന്ന് എങ്ങനെ അറിയാം? ഇതിലെനിക്ക് സംശയമുണ്ടടാ. അളി അനാവശ്യം പറഞ്ഞ കാര്യമായിട്ട് പറയണ കേട്ടാ. ഇത് ഞാൻ എന്നെ അടിച്ചത് എന്റെ അമ്മച്ചാണാ. എന്റെ അടിച്ച എന്റെ മൂന്ന് വട്ടം ഞാൻ ചോറിന് വിഷം കലർന്ന് മനസ്സിലായാ? വിഷം കലക്ക് നീ നിന്നാ പിള്ളേർ കൊടുക്കരുത്. ഞാൻ എന്റെ പിള്ളേർ എന്തിനാ തിന്നടാ? നിനക്ക് കലക്ക് വെച്ചതാണ്. അയ്യോ ഇത് ഞാൻ ആടേലും പറയും. അളിയാ നമ്മളെ ഇത് അല്ല, ഇത് ഞാൻ ആടേലും പറഞ്ഞിരിക്കും. ഉറപ്പായിട്ട് ഞാൻ ഇത് ആടേലും പറയും. എന്നെ അടിച്ചത് മർദ്ദിച്ചത് ഇത് ഞാൻ കേസ് കൊടുത്തിരിക്കും. എനിക്ക് ആടെങ്കിലും പറയണം, പറഞ്ഞിരിക്കും. സാറേ സാറേ നീ നിന്റെ പെണ്ണുകൂടി ചേർന്ന് എന്റെ അണ്ണനെ കല്ലാട്ട് അറിഞ്ഞല്ലേ? ഞാൻ പോയിട്ട് വരട്ട്. ഡാ നീ ആരാടാ നോക്കണത്? പോത്ത് വന്ന് കാലയില്ലേ? ആ കാല ഞാൻ തിരിച്ചു വരുമ്പോ കാണിച്ചു തരാം കേട്ടാ. തിരിച്ചു ഞാൻ വരട്ട്. അളിയാ ദൈവേദിന് നമ്മളെ കുടുംബത്തിലോട്ട് വരട്ട്. എടാ എനിക്ക് വേണ്ടടാ നിന്റെ കുടുംബം. ഇന്നോടുകൂടി ഞാൻ തീരെയാണ്. ഇന്ന് ഇന്നോടുകൂടി ഞാൻ തീരെയാണ്. ഞാൻ എന്താ മാന്യമായിട്ട് പറയണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ തീർന്നോണം. ഇനി വീട്ടിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മറന്നു. എന്തിനടാ എനിക്ക് വീടില്ലല്ലോ. നിങ്ങൾ പോയി ചായ പോവാ. ഇനി അവക്ക് മുരളിയുടെ വിരഹിക്കാലോ, പറന്നുയരാലോ ഈ മണ്ണിൽ. ആയിക്കോട്ടെ, എന്നെ പോലുള്ളമാരുടെ ഒക്കെ ജീവിതം ഇങ്ങനെ തന്നെ തീരണത്. വരട്ട് അങ്ങ് തീരും. അവൻ ചത്തിട്ടൊന്നുമില്ല, അവൻ കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ള മനുഷ്യായിട്ട് ജോലിക്ക് പോകട്ടെ. പിള്ളേരെ ദോശ കഴിച്ചു. പാടി നിങ്ങൾ അളിയോ. അളിയാ പണിക്ക് പോണില്ലേ? എഴുന്നേറ്റാണ്. പണിക്ക് പോണില്ലേ? എന്ന് സമയത്തരാടാ. സമയത്തര താണ്ട ഫോണ് താണ്ട കോള് വരണാണ്. ആ മേശ്ശേരി. ആ ഞാൻ ഇത്തി ഉറങ്ങിപ്പോയാ മേശ്ശേരി. ഓ ഇന്നലെ ഒരു സിനിമയ്ക്ക് വരുന്നു. ഓ സാവറിന് സാവറിന്. വിളിക്കാത്ത എന്തരാ നേരത്തേക്ക്? ഓ വിളിച്ചു കൊടുത്താലും മതി. ഇതെന്തോ നളിയായത്. ഇനിയെങ്കിലും ഇന്ന് നിർത്തിക്കൂടെ? നീ വാടി അഷ്ട പെങ്ങളും പണിക്ക് വേണായിരിക്കും. വേണ്ടേ എന്നെ പെങ്ങളേന്നെങ്ങാനും ഇനി വിളിച്ചാ കേട്ടല്ലോ. കുഞ്ഞമ്മ പണിക്ക് വേണായിരിക്കും. കുഞ്ഞമ്മയുടെ മാപ്പിള
പണിക്ക് പോകണം. മേശരി വിളിച്ച് പണിക്കുവാൻ സമയ അണ്ണാ, വൈകുന്നേരം വരുമ്പോ സാധനം വാങ്ങിക്കാൻ മറക്കല്ലേ കേട്ടാ. എന്റെ ഒരു ചെരുപ്പ് എവിടെ? ചെരുപ്പാ? എവിടെ പോയി എന്റെ ചെരുപ്പ്? അയ്യോ അയ്യോ അണ്ണാ, കാണാല്ല അണ്ണാ. നോക്കിയെടുത്ത് വെച്ചേട്ടാ എന്റെ ചെരുപ്പ് കേട്ടാ. വേണ്ട വേണ്ട, എന്റെ ചെരുപ്പിട്ടോണ്ട് വേണം. വേണ്ട വേണ്ട വേണ്ട, പിന്നെ ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. അണ്ണാ കാപ്പി കുടിച്ചില്ല? നീ പുള്ളേരെ കൊടുത്ത് നീ കുടി, ഞാൻ പിന്നെ പരമേശ്വരന്റെ കടയിൽ നിന്ന് കുടിച്ചോളാം കേട്ടോ. കുടിക്കണേണ്ണാ. ഓ ഓ, പരമേശ്വരി വരണു വരണു. ഓ ആ, ഞാൻ തോറ്റെന്നു നീ കരുതണ്ട. ഓ ശരി, ഇന്നലെ ഉറങ്ങിപ്പോയോണ്ട് ഒറ്റ കാരണം കൊണ്ടാ. നീ നോക്കിക്കോ, നിന്റെ കഴുത്തി അവിടെ താലി കെട്ടുമ്പോ ഞാൻ ഇവിടെ ചതഞ്ഞരിഞ്ഞിരിക്കും. എനിക്ക് നീ ചിരിക്കണ്ട. ബ്യൂട്ടിഫുൾ ആക്ട്സോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ജനറേറ്റ് ചെയ്യപ്പെടും. സോ അതുമൂലം നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റും. സോ ഹാപ്പി ആയിട്ട് മാക്സിമം പോസിറ്റീവായിട്ട് ചിരിക്കാൻ പറ്റട്ടെ, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we all meet. This is Comedy Stars season 2 powered by Lakshmi Jewelry and Walmax Paints. Whiting out. എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ബിന്ദു ടീച്ചർ ഇപ്പോഴും ഒന്നാം ക്ലാസ് തന്നെ ഇരിപ്പാ. കേട്ടല്ലോ, എന്നാലും ഇതൊരു വലിയ പാടായി പോയി. ചെറിയ പാടായിരുന്നെങ്കിൽ ചന്ദനം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാരുന്നല്ലേ. ഇപ്പോഴും ചന്ദനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ, പക്ഷെ നെറ്റി മൊത്തം ചന്ദനം കുറച്ചിടണമേ ഉള്ളൂ. പ്രകാശ, എന്തൊക്കെ പറഞ്ഞാലും ഒരു പുരുഷന്റെ ബലം എന്ന് പറയുന്നത് അവന്റെ ഭാര്യ. ബലഹീനത വല്ലവന്റെയും ഭാര്യ. അരുമയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്നാ ജോഡി. കരിമീനും നെയ്മീനും പോലെ ഉണ്ട്. എന്താ ഇത്? കരിമീൻ വറുത്തത്. അയ്യോ കരിമീനോ, ഇത്രയും വില കൂടിയ മീനൊന്നും ഞങ്ങൾക്ക് വേണ്ട. വില കുറഞ്ഞ മീൻ തന്നെയാ, വറുത്തപ്പ കരിഞ്ഞു പോയതാ. സാർ അവിടെ പോയി ചേച്ചി? ആ ഞാൻ കണ്ടില്ല. അയ്യരെ, ഒരു പഴംപൊരി കൂളിംഗ് ഗ്ലാസ് മീശയും വെച്ച് നടന്നു വരുന്നുണ്ടല്ലോ.